ചേട്ടാ, നീ മാവ് മുറിക്കോ അതോ കുഴി വെട്ടുവോ? ഒരു തണലെങ്കിലും ഇവിടെ നിക്കട്ടെ പാപ്പാ. ഞാനേ ഈ മാവിന്റെ ചോട്ടിലെ ഒരു കുഴി എടുത്താലോ എന്നാ. അതാകുമ്പോ ചത്തെടുക്കുമ്പോഴേ തണലത്ത് കിടക്കാലോ. ഇതിലെ പച്ചമാങ്ങയ്ക്ക് നല്ല മധുരമാണ്. അതെ, നട്ടത് ഞാനായോണ്ടാ കേട്ടോ. നട്ടത് നീ ആയോണ്ടല്ല, നിന്നെ കൊണ്ട് നടിയിച്ചത് ഞാനായതുകൊണ്ടാ. ഓ, 22 വർഷം താണ്ടി വന്ന തണൽ. 22 വർഷം മുമ്പ് മകൻ നട്ട മാവിന്റെ ചൂട്ടിലിരുന്ന് മകനോടൊപ്പം വെള്ളമടിക്കാൻ പുണ്യം ചെയ്യണം മിസ്റ്റർ ശേഖരൻ തമ്പി. പുണ്യം, ഞാൻ ചെയ്ത പുണ്യം അത് നീയാടാ മോനെ. നമുക്കൊരു യാത്ര പോയാലോ പാപ്പ. പത്തിരുപത്തിരണ്ട് കൊല്ലമായല്ലോ പാപ്പ വീട്ടിലിങ്ങനെ അടച്ചു കുത്തിയിരിക്കാൻ തുടങ്ങിയിട്ട്. ഭാര്യ ഒളിച്ചോടി പോയ ദിവസം മാത്രം പുറത്തിറങ്ങിയത് കുടിച്ചും പോച്ചും നടന്ന പോരോ പാപ്പ. ഓ, വീട്ടിലെ ഡ്രൈവറോടൊപ്പം സ്വന്തം ഭാര്യ ഇറങ്ങിപ്പോയ ലോകത്ത് ആദ്യത്തെ ഭർത്താവല്ലേ. ഒളിച്ചോടി പോയ ഭാര്യയും കുടുംബത്തെ ചുമ്മാ ഒന്ന് കാണാൻ പോകുന്ന പഴയ ഭർത്താവും മകനും എങ്ങനെയുണ്ട് ലൈഫ്? ഒന്ന് കൂൾ ആവട്ടെ പാപ്പ. ഇതൊരുമാതിരി മസലും പിടിച്ച് വെറുതെ ചുമ്മാ. നീ പ്രാർത്ഥിക്കടാ മോനെ, എനിക്ക് വേഗം കുഴിവിട്ട്. ഭർത്താവ് മരിച്ചതറിഞ്ഞ ഭാര്യയ്ക്ക് വരാതിരിക്കാൻ പറ്റുമോ? വരും, ഞാൻ മരിച്ചാൽ അവൾ വരും. എന്നാലേ അവൾ വരൂ. ഒരു കിളിയെ കൂട് തുറന്ന് വിടുമ്പോൾ ആ കൂടനുഭവിക്കുന്ന ശൂന്യതയുണ്ട്. എനിക്കും അനുഭവിക്കണമത്. എന്റെ മരണം കൊണ്ട് ഞാനതറിയും. അപ്പോഴേ ഇന്നത്തെ കോട്ട കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പോയ കിളിയൊക്കെ വരുമ്പോഴേ എപ്പോഴാന്ന് വെച്ചാൽ തിരിച്ചു കയറിയാ. ശരിയും മാവും പുണ്യം. ഞാൻ ചെയ്ത പുണ്യം അത് നിന്നെ ബാക്കി വെച്ചതാടാ മോഹിന്റെ മോനെ.